ഒരു കാലത്ത് ബോളിവുഡിലെ പ്രണയ ജോഡികളായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായും ദിൽദേ ചുക്കേസനും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം തുടങ്ങുന്നത് എന്നാൽ മൂന്ന് വർഷത്തെ ആയുസേ ഇതിനുണ്ടായിരുന്നുള്ളൂ ഇരുവരും വളരെ വേഗത്തിൽ പിരിഞ്ഞു അന്ന് ഇരുവരുടെയും പ്രണയകാലത്ത് പല അവയവങ്ങളും ആരാധകർക്കിടയിൽ പ്രചരിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ലോന ഒരു ബംഗ്ലാവിൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞുവെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് രഹസ്യമായി വിവാഹത്തിൽ പങ്കെടുത്തതെന്നും വാർത്തകൾ പറഞ്ഞു ഐശ്വര്യയുടെ മാതാപിതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തില്ലെന്നും ഇരുവരും മധുവിധു ആഘോഷിക്കാൻ ന്യൂയോർക്കിലേക്ക് പറന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ അക്കാലത്ത് തന്നെ ഇതിനെല്ലാം മറുപടിയുമായി ഐശ്വര്യ രംഗത്തെത്തിയിരുന്നു താൻ വിവാഹിതയാകുവാണെങ്കിൽ അത് ബോളിവുഡ് സിനിമാ രംഗത്തെ എല്ലാവരെയും അറിയിച്ചു കൊണ്ടായിരിക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിക്കുമെന്നും ഐശ്വര്യ അന്ന് വ്യക്തമാക്കി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ബോളിവുഡ് സിനിമാ ലോകം അത് അറിയുമായിരുന്നില്ലേ അത്രയും ചെറുതാണ് സിനിമാ ലോകം അമ്മയ്ക്ക് അപകടം സംഭവിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല വിവാഹം പോലുള്ള ഗൗരവമായ കാര്യങ്ങൾ നിഷേധിക്കുന്ന വ്യക്തിയല്ല ഞാൻ എന്റെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഞാൻ അത് അഭിമാനത്തോടെ ലോകത്തോട് പ്രഖ്യാപിക്കും കൂടാതെ വിവാഹം കഴിക്കാനുള്ള സമയം എവിടെയാണ് ഇതെല്ലാം വിഡിത്തമാണ് അന്ന് അഭിമുഖത്തിൽ ഐശ്വര്യ വ്യക്തമാക്കി സൽമാനുമായി വേർപിരിഞ്ഞ ശേഷം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഐശ്വര്യ രംഗത്തെത്തിയിരുന്നു ശാരീരികമായും മാനസികമായും സൽമാൻ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആ പ്രണയകാലം ഒരു ദുസ്വപ്നം പോലെ ആയിരുന്നുവെന്നും ഐശ്വര്യ വെളിപ്പെടുത്തി സൽമാനുമായി ഇനി ഒരിക്കലും സിനിമ ചെയ്യില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക